ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്ത, എന്തുകൊണ്ടാണെന്നുള്ളതെല്ലാം വ്ളോഗിൽ പറയാം. പിന്നെ ഇന്നത്തെ വീഡിയോ ആലുവിൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസും ഒന്ന് രണ്ട് റെസിപ്പീസും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം വ്ളോഗിൽ പറയാം. കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇന്ന് ആലുവിൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം രാത്രിക്കാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. നമ്മൾ അർജൻറ്റായിട്ട് അത്യാവശ്യമായിട്ടൊന്ന് മാർക്കറ്റിലേക്ക് പോയതേനു. കാര്യം ബർത്ത്ഡേക്ക് ചെറിയൊരു പാർട്ടി ആക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ റിലേറ്റീവ്സും എല്ലാവരെയും വിളിച്ചിട്ട് അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം, ഗ്രോസറി കുറച്ച് വാങ്ങാനുണ്ട്. പിന്നെ ആലുവിന് നമുക്കായിട്ട് ഇന്നൂനെല്ലാം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിന്. അവൻ്റെ ഒരു ഗിഫ്റ്റ് വാങ്ങാനും കൂടിയാണ് ഇന്ന് പുറത്തേക്ക് വന്നിന് കേട്ടോ. തലേ ദിവസം ശരിക്കും ആലുവിൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 11-നായിരുന്നു. പക്ഷേങ്കിൽ ആ സമയത്ത് നമ്മൾ ജോർജിയയിൽ തിരിച്ച് വരുന്ന വഴി നമ്മൾ റിട്ടേൺ 11-നാണ് വന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ട്രാവലിലേനു, നമ്മൾ ആടെയല്ല ഈടെയല്ലാത്ത ദിവസമായിരുന്നു, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ചെറിയ പാർട്ടി ആക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ഇതാ ഇന്നും ഓൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് നോക്കില്ല എന്നിട്ട് ആലുവിന് എന്നാ ഇഷ്ടമുണ്ടാവാന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഒരു ബ്ലോക്സ് ഇല്ലേ, ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സ് ഇല്ലേ, അതൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിന്. കാര്യം ആലുവിനായിട്ട് നമ്മൾ ഇതുവരെ ബിൽഡിംഗ് ബ്ലോക്സ് ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാം ഇന്നുവിൻ്റെ പഴയ തന്നെയാണ് കേട്ടോ. ആലു മിക്കവാറും ടോയ്സ് എല്ലാം ആലു ഇന്നുവിൻ്റെ പഴയ തന്നെ യൂസാക്കല്ലേ, അങ്ങനെയല്ലേ രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ. ബിൽഡിംഗ് ബ്ലോക്സ് നമ്മൾ എല്ലാം ഓപ്പണാക്കി നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര നൈസായിട്ടുള്ള പ്ലാസ്റ്റിക്കെല്ലാമാണെങ്കിൽ കാലിൻ്റെ ഇടയിലേക്ക് വരും, പൊട്ടിയിട്ടെല്ലാം, അങ്ങനെ ഒന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഈ ബ്ലോക്സ് അല്ലാണ്ട് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഓളെ ഏജിന് സെറ്റാവില്ലല്ലോ. പിന്നെ ഇത് ആലുവിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. മഷാല്ലാ, ഓൾക്ക് 3 വയസ്സായി. ഇനിയിപ്പം എന്നാ ഒരു പ്ലേ ടെൻറ്റും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നോനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന ടെൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കാണിക്കാം ലാസ്റ്റ്. പിന്നെ എനിക്ക് എന്നാൽ കുറച്ച് പച്ചക്കറി വേണം, ഫ്രൂട്ട്സ് വേണം, പിന്നെ കുറേ ഐറ്റംസ് വേറെയും വേണം ഫുഡെല്ലാം ഉണ്ടാക്കാനുള്ള. നമ്മൾ ശരിക്കും ഇത് വ്യാഴാഴ്ച രാത്രിക്കാണ് ഈ പാർട്ടി ആക്കിയത് കേട്ടോ. പക്ഷെ നമ്മൾ വെള്ളിയാഴ്ച ആക്കാമെന്നു വിചാരിച്ചത്, എന്നിട്ട് പെട്ടെന്നാണ് വ്യാഴാഴ്ച തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. കാര്യം പിറ്റേന്ന് വെള്ളിയാഴ്ച ആകുമ്പം എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ തലേ ദിവസം രാത്രിക്ക്, അങ്ങനെ. അപ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസം മുന്നോട്ടാക്കിയാലും പിന്നെ എല്ലാം എന്താ പറയുക, ഒന്നും ഒരു സമയമില്ലാത്ത പോലെ ആയിപ്പോയി. അതുകൊണ്ട് തലേ ദിവസമാണ് ഇതെല്ലാം വാങ്ങാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം മുന്നേ എല്ലാം വാങ്ങി സെറ്റാക്കി വെക്കുകയെല്ലാം ചെയ്യും. എന്തെങ്കിലും ചെറിയ പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇതിപ്പോൾ തലേ ദിവസം രാത്രിക്കാണ് സാധനങ്ങൾ വരെ വാങ്ങാൻ പോകുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഒരു രണ്ട് ദിവസം മുന്നേ എല്ലാം വാങ്ങി സെറ്റാക്കി തലേ ദിവസമെല്ലാം നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട എല്ലാം വരൂലേ. പക്ഷേങ്കിൽ ഇത് എന്തോ തിരക്കായിപ്പോയി. അങ്ങനെ ഇതാ ഇക്ക ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുന്നുണ്ട്. ഞാൻ എന്ത് ഫുഡ് ആക്കണ്ടേന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാര്യം ഒരു ദിവസം മുന്നോട്ടായാലും അങ്ങനെ ഏകദേശം ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ട് വേണ്ടുന്നതെല്ലാം വാങ്ങുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങുന്നുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടി എനിക്ക് സമയമില്ലേനു. തലേ ദിവസം രാത്രിക്ക് പോയിട്ട് ഈ ഫുഡ് ഐറ്റംസും വാങ്ങണം, ഇതും വാങ്ങണം, പിന്നെ കുറച്ച് ലേറ്റായി പോകാൻ തന്നെ. കാര്യം ഇക്കാക്ക് ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് വേണമല്ലോ പോകാൻ. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്, എന്തെല്ലോ ബർത്ത്ഡേൻ്റെ ചെറിയ ചെറിയ ആക്സസറീസ് കുറേ ഉണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അർജൻറ്റായിട്ട് എന്തായാലും ബലൂണെല്ലാം വേണമല്ലോ, അതെല്ലാം നോക്കി വാങ്ങല. പിന്നെ ഇത് നല്ല രസമില്ലേ കാണാൻ, അങ്ങനെ തന്നെ വെച്ച് നോക്കുമ്പം നല്ല രസം കണ്ടിട്ട് നമ്മൾ അത് വാങ്ങിയേ. പിന്നെ എന്നാ നെയിമിൻ്റെ സ്പെല്ലിങ്ങില്ലേ, അത് വാങ്ങുന്നുണ്ട്. ലൂലൂന്ന് നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത്.
പിന്നെ അത് ലൂലുന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വ്ളോഗിൽ പറയുന്ന സമയത്ത് ചോദിക്കലുണ്ട്. ഞാൻ മുന്നേയും പറഞ്ഞേനെ ആലുവിനെ ലൂലുന്നും കൂടി വിളിക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് അന്ന് ലൂലുന്നുള്ള ഓൾക്ക് ഓല ആലുന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ലൂലുന്ന് വിളിക്കുന്ന ഇഷ്ടം. ഓളോളെ പേര് ലൂലുന്ന് കേട്ടോ പറയാം. അതുകൊണ്ട് അങ്ങനെ വാങ്ങിയ പിന്നെ ഇതാ വെള്ളത്തിൻ്റെ സെറ്റ് വാങ്ങുന്നുണ്ട്. നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ല ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിൽ വാങ്ങിയാൽ ഓരോരുത്തർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ, ഇതാകുമ്പം നല്ല ഈസി ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സെപ്പറേറ്റ് ബോട്ടിൽ വാട്ടർ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ വേഗം സാധനങ്ങളും വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഷോപ്പിലും കൂടി പോകാനുണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടെല്ലാം വേറൊരു ഷോപ്പിലേക്കും കൂടി പോകണം. അപ്പോൾ നമ്മൾ തിരക്കിട്ട് വന്നതാണ്. ഇനിയിപ്പം തിരിച്ച് പോയിട്ട് നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട്. പിന്നെ ചെമ്മീൻ വാങ്ങണം, ചിക്കൻ വാങ്ങണം, അങ്ങനെ കുറച്ചധികം പണിയുണ്ടായിരുന്നു. തലേ ദിവസം എല്ലാം കൂടി തിരക്കിലായിപ്പോയി. അങ്ങനെ ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കിച്ചണിൽ കുറേ പണികളുണ്ട്. പിന്നെ അതിന് മുന്നേ ഇതാ ഞാൻ രണ്ട് നിസ്കാരക്കുപ്പായം കാണിച്ചു തരാം കേട്ടോ. ഇത് ഏസൽ ഇസ്ലാമിക് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നതാണ്. ഇത് വലിയാളുടെ അല്ല കേട്ടോ, കുട്ടികളേതാണ്. കുട്ടികൾക്ക് ഇങ്ങനെ മക്കന ഇത് മക്കന ഒരുമിച്ചുള്ള നിസ്കാരക്കുപ്പായല്ലേ, ഇപ്പം ഇങ്ങനത്തെ തന്നെയല്ലേ കൂടുതലും എല്ലാവരും യൂസാക്കുന്നത്. ഇതാകുമ്പം കുട്ടികൾക്ക് നല്ല കംഫർട്ടബിളാണ്. മക്കനെ സെപ്പറേറ്റ് ഇടണ്ട, ഇത് കണ്ട ഇങ്ങനെ മക്കനേൻ്റെ ഒരുമിച്ചിട്ട് അങ്ങനെ ജോയിൻ ആയിട്ടാണ് വരിക. കളറിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യട്ടാ. ഇതിപ്പം ഇന്നോനും പിന്നെ ഇക്കാൻ്റെ ഒരു ബ്രദറിൻ്റെ മോൾക്കും കൂടി ഉള്ളതാണ്. ഒന്ന് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതും ഒന്ന് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതും. അങ്ങനെയാണ് നമ്മൾ ഏജെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ ഏജും പിന്നെ നമുക്ക് തോന്നുന്നത് ഒന്നുകൂടി ബെറ്റർ ഉണ്ടാവുക. കുട്ടികളെ നിങ്ങൾ ലെങ്ത് ഇല്ലേ അതൊന്ന് അളന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ഏജ് നോക്കി അതും കൂടി ഒന്ന് കൺഫേം ആക്കിയിട്ട് ഓർഡർ ആക്കിയാൽ മതി. ലെങ്ത് കറക്റ്റ് അളന്നിട്ട് നിസ്കാരക്കുപ്പായാകുമ്പോൾ കുറച്ച് കൂടുതൽ ലെങ്ത് വേണമല്ലോ, അളന്നിട്ട് പറഞ്ഞുകൊടുത്താൽ മതി. പിന്നെ ഇതിപ്പോൾ ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ്, അത് കുട്ടികളെതാണ്, ഞങ്ങൾക്ക് സൈസ് ഓക്കെ അല്ല. പിന്നെ ഇന്നോന് ഇത് കിട്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാര്യം കുട്ടികൾക്ക് നിസ്കരിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇന്ന് നിസ്കാരം പഠിച്ചിട്ടില്ല, ഇൻഷാല്ലാ അടുത്ത വർഷമുള്ള നിസ്കാരം പഠിക്കുമോ. ഇന്നിപ്പോൾ മദ്രസയിൽ 1-ാം ക്ലാസ്സിലാണ്, 2-ാം ക്ലാസ് ആകുമ്പോഴല്ലേ നിസ്കാരം പഠിക്കുക. പക്ഷേങ്കിൽ ഇന്നും ഞാൻ നിസ്കരിക്കുമ്പോൾ ഒരുമിച്ച് വന്നിട്ട് ഓൾക്കറിയുന്ന ഫാത്തിഹയും സൂറത്തിൽ ഓതി നിസ്കരിക്കും കേട്ടോ. ഇപ്പം അങ്ങനെ വന്ന് നിസ്കരിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പം നിസ്കാരക്കുപ്പായം വേണ്ടുന്നവർ, വലിയവർക്കുള്ളതും എല്ലാം ഉണ്ട്, വേണ്ടുന്നവർ ഫസ്റ്റ് കമൻറ്റ് നോക്കിയാൽ മതി. ലിങ്കും നമ്പറും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് വെക്കണമല്ലോ. എനിക്ക് കുറച്ച് മടി തോന്നുന്ന കാര്യമാണ് കേട്ടോ ഇത്. പോയി വന്നാൽ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതെടുത്ത് വെക്കൽ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ വെക്കും. പക്ഷേങ്കിൽ വേഗം എടുത്ത് വെക്കാണ്ടാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാനിതാ വേഗം എടുത്ത് വെക്കാൻ തുടങ്ങിയല്ല. വേണ്ടുന്ന ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ടാങ്കെല്ലാം ഇന്ന് വാങ്ങിയതാണ് കേട്ടോ, അവൾക്ക് ഐസ് ആക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാ എൻ്റെ കുരുമുളക് പൊടിയെല്ലാം തീർന്നിനേനു. അങ്ങനെ ഞാൻ കുരുമുളക് പൊടി സെപ്പറേറ്റ് വാങ്ങലില്ല, മുഴുവൻ കുരുമുളക് വാങ്ങിയിട്ട് പൊടിക്കില്ല. അതിനെ ഞങ്ങൾക്ക് നല്ല ഫ്ലേവർ തോന്നലുള്ളൂ. കുരുമുളക് പൊടി വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ഒരു ഫ്ലേവർ ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുഴുവൻ വാങ്ങിയിട്ട് പൊടിക്കുക ചെയ്യൽ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ തീർന്നാലല്ലോ അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഞാൻ ഡ്രിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് റൂവ്സിയാണ് കേട്ടോ വാങ്ങിന്. പിന്നെ എന്നാ ആക്കാന്നല്ലേ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ നീ റൂവ്സ അടക്കണ്ടേ, അങ്ങനെ അത് എടുത്തതാ. പിന്നെ ഇൻഷാല്ലാ നോമ്പെല്ലാം വരുന്നില്ലേ, എന്തായാലും ആവശ്യം വരുമല്ലോ. അത് ഡ്രിങ്ക് എങ്ങനെ ആക്കലെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ മിൽക്ക് മെയ്ഡ് വാങ്ങിയത്. പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് വേറെയും എന്തെല്ലോ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ പുഡിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രൂട്ട്സിൻ്റെ കോക്ടെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത് വെച്ചിട്ട് ഓറിയൻ്റൽ ഫ്രൂട്ട് സലാഡ് കാണിച്ചിട്ടില്ലേനാ ഞാൻ, അപ്പോൾ അതിൻ്റെ ഒരു പുഡിങ്ങാണ് ഞാൻ ആക്കുന്നത്. പിന്നെ ഇതാ വേറെ നൂട്ടല്ല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഈ ഹോൾ പീനട്ടില്ലേ, പീനട്ടിൻ്റെ ഷെല്ലും കൂടി വരുന്ന പീനട്ട്, അത് വാങ്ങിയേനെ. ഇത് നമുക്ക് ഓവനിൽ റോസ്റ്റ് ചെയ്ത് തിന്നാം, നല്ല രസമുണ്ടാവും. അങ്ങനെ വേറെയും കുറച്ച് എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഇന്ന് നമുക്ക് ചെമ്മീൻ കട്ട് ചെയ്യാനുണ്ട്. പിന്നെ പുഡിംഗ് ആക്കണമെന്ന് വിചാരിച്ചിന്, പക്ഷേങ്കിൽ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. തലേ ദിവസം പുഡിംഗ് ആക്കി ഫ്രിഡ്ജിലെല്ലാം വെക്കാമെന്ന് വിചാരിച്ചാൽ
പിന്നെ എല്ലാം പ്ലാൻ ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ പകുതി നടക്കലുള്ളൂ. കാര്യം നമുക്ക് ടൈം എങ്ങനെയും അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടൂല. പിന്നെ ഇന്നെനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ് ഇത്. ഒരു ഒരു ലിറ്ററിൻ്റെ പാലിൻ്റെ ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ കേടായിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല, എങ്ങനെ കേടായെന്നും ഒന്നും അറിയില്ല. ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് തീനും, എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് അതങ്ങനെ തന്നെ കളയാൻ എനിക്ക് ഭയങ്കര ഒരു ഒരു സങ്കടം. പാലെല്ലാം കേടായ ഭയങ്കര സങ്കടമായിരിക്കുമല്ലേ. എന്നിട്ട് ഞാൻ വിചാരിച്ചത് കളയണ്ട, തൈരാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് തൈരും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇങ്ങനെ ആക്കി വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഉള്ളൊരു സങ്കടം കുറച്ച് കുറഞ്ഞു കിട്ടും. അതിൽ മൊത്തത്തിലുള്ളതുകൊണ്ടാണൊരു സങ്കടം, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് ലാസ്റ്റോട്ടായിട്ടുണ്ടെങ്കിൽ സങ്കടം ഇല്ലേനു. അങ്ങനെ ഞാനിതാ ഈ തൈരിട്ട് വെക്കുന്നുണ്ട്. ഈ തൈരിട്ട് വെച്ചാൽ മറ്റതും കൂടി അങ്ങനെ തൈരായി കിട്ടുമല്ലോ. അങ്ങനെ എൻ്റെ ഉമ്മയെല്ലാം ചെയ്യുന്ന കാണലുണ്ട്. പക്ഷേ ഇത് ശരിയാവോ ഇല്ലയോ എന്നുള്ള അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം കുറച്ച് സമാധാനം കിട്ടും. അതുകൊണ്ട് അങ്ങനെ അവിടെ വെച്ചതാണ്. അതങ്ങനെ ആവുന്നുണ്ടെങ്കിൽ പിറ്റേന്നേക്ക് അത് പൊളിച്ച് തൈരാവേണ്ടതാണ്. അറിയില്ല ആവുമോന്ന്. അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ ഒക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാൻ പറ്റാണ്ടായേ. കാര്യം നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ടേനു. പോയി വന്നു കഴിഞ്ഞാൽ കുറേ ഡ്രസ്സ് അലക്കാനും അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ. അങ്ങനെ ഓരോന്ന് രണ്ട് ദിവസം അങ്ങനെ നല്ല തിരക്കായി. പിന്നെ ഈ പാർട്ടിയായി, അതിൻ്റെ തിരക്കായി. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തീരെ സമയം കിട്ടുന്നില്ലേനു. ഞാൻ രാത്രിക്കും അല്ലെങ്കിൽ സുബൈൻ്റെ സമയത്തും അങ്ങനെയല്ലല്ലോ എഡിറ്റ് ചെയ്യല്ലേ. പക്ഷേങ്കിൽ ആ സമയത്തൊന്നും ഫ്രീ അല്ലേനു. പിന്നെ ഞാനിതാ ഇതെല്ലാം ഈ കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബോട്ടിൽ തുറന്നിട്ടില്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല ഈ റൂവസേന്നും. പക്ഷേങ്കിൽ തൽപ്പിറ്റേ ദിവസം വേണ്ടുന്നതല്ലേ ഡ്രിങ്ക് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തണുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ. പിന്നെ കുരുമുളക് പൊടിച്ച് വെക്കണം. തൽക്കാലം ഇപ്പം ബോട്ടിലിട്ടിട്ട് അങ്ങനെ വെക്കുന്നതാ. പൊടിച്ചത് കുറച്ചുണ്ട് അങ്ങനെ. പിന്നെ കറിവേപ്പില എല്ലാം അത് നല്ല ഫ്രഷ് ഒന്നുമല്ല കേട്ടോ കിട്ടിയ. കുറച്ചൊരു വാടിയ പോലത്തെ അല്ലാന്ന് കിട്ടിയ. ഇതെല്ലാം കുറേ ദിവസം വെക്കണമെങ്കിൽ ഞാൻ ടിഷ്യൂലെല്ലാം ഇട്ട് വെക്കലുണ്ട്. പക്ഷെ ഇന്ന് അതിനൊന്നും സമയമില്ല. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യല. പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ട് കുറേ ആൾ മെസ്സേജും കമൻറ്റും എല്ലാം ചെയ്തിന്. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു സങ്കടം, അയ്യോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവും കേട്ടോ. കാര്യം നമുക്കിപ്പം രണ്ട് ദിവസം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലോ മിസ്സായ പോലെ തോന്നുന്നു. കാര്യം ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നല്ലേ. രണ്ടര വർഷമെല്ലാം ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നേരം പിന്നെ ചെയ്യാണ്ട് നിൽക്കുമ്പം അതിൻ്റെതായ മിസ്സിങ് ഉണ്ട്. പിന്നെ ഞാൻ ഈ കറിവേപ്പില മല്ലിയലല്ലേ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഏറ്റവും താഴെ വെക്കൽ. ഇവിടെ ആകുമ്പോൾ ഒരു കറക്റ്റ് മൈൽഡായിട്ട് തണുപ്പ് വരും. അന്നേരം ഇത് കുറേ കാലം കേടുകൂടാണ്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെ വെച്ച് നോക്ക് മല്ലിയലയെല്ലാം ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഏറ്റവും താഴെ. പിന്നെ ഇതെല്ലാം എൻ്റെ എക്സ്ട്രാ ഉള്ള വെക്കുന്ന കബോർഡാണ് കേട്ടോ അത്. അങ്ങനിതാ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ ചെമ്മീൻ കട്ട് ചെയ്യാൻ പോകില്ല. നമ്മൾ ചെമ്മീൻ കുനാഫ ഇല്ലേ, ഞാൻ റെസിപ്പി കാണിച്ചിട്ടില്ലേനാ, അതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം കറക്റ്റ് ഒരു പാകത്തിന് വണ്ണമുള്ള ചെമ്മീൻ കിട്ടീനെ. നല്ല ചെറുതാണെങ്കിൽ ആക്കണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷേങ്കിൽ നല്ല അത്യാവശ്യം വണ്ണമുള്ള ചെമ്മീൻ കണ്ടുകൊണ്ട് അത് വാങ്ങി. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഫുഡ് എന്തായാലും എല്ലാം എടുത്ത് വെച്ച് പണികളെല്ലാം കഴിഞ്ഞിട്ട് ആക്കാമെന്ന് ആക്കലെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച്. കാര്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നൂലേ, കുറച്ച് സമയം അനങ്ങാണ്ടിരുന്നാലോ എന്നെല്ലാം തോന്നൂലേ. അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കാൻ തോന്നും. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ പാർസൽ ഇങ്ങോട്ടേക്ക് വാങ്ങി വന്നതാണ്. പിന്നെന്നാ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് പണികളെല്ലാം ഉണ്ടെങ്കിൽ ഫുഡ് പാർസൽ തന്നെ ആക്കല്, എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ ഈ ബിരിയാണിയും റൈസെല്ലാം ഇല്ലേ സ്റ്റീമറിൽ ചൂടാക്കിയാൽ നല്ല കറക്റ്റായിട്ട് വരും. പക്ഷേങ്കിൽ ഇന്നിപ്പം ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചൂടാക്കുക ചെയ്തേനെ.
അങ്ങനെ ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെ പോയി. ഞാൻ പുഡിംഗ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിനി, വേറെ എന്തെല്ലാം സംഭവങ്ങൾ വിചാരിച്ചിനേനും, ഒന്നും നടന്നിട്ടില്ല. ഇനി ഇൻഷാല്ലാ നാളെ രാവിലെ ആയിട്ട് വേണം അതെല്ലാം ചെയ്യാൻ. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നേന്, കാര്യം ആദ്യം 1 by 1 ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം പുഡിംഗ് തന്നെയാണ് ആക്കി വെക്കുന്നത്, കാര്യം പുഡിംഗെല്ലാം കുറച്ച് നേരത്തെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നല്ല സെറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്നാക്കി അപ്പം തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫസ്റ്റ് പുഡിംഗ് പോലത്തെ എന്തെങ്കിലും മധുരം ഉണ്ടാക്കി വെക്കുന്നതാണ്. പിന്നെ പുഡിങ്ങിൻ്റെ ഏറ്റവും താഴെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കേക്ക് വാങ്ങിയേനെ. നമുക്ക് വേണമെങ്കിൽ കേക്ക് ആക്കിയിട്ട് ചെയ്യാം, പ്ലെയിൻ സ്പഞ്ച് കേക്ക് അല്ലെങ്കിൽ പ്ലെയിൻ ചോക്ലേറ്റ് കേക്കില്ലേ അതെങ്ങാനും ആക്കാം. പക്ഷേങ്കിൽ എന്തായാലും ഇങ്ങനെ വാങ്ങുമ്പം ഈസിയാണല്ലോ. അപ്പം ഞാനിതാ വാനിലൻ്റെ റോൾ കേക്കാട്ടാ വാങ്ങിയത്. പ്ലെയിൻ ഏതെങ്കിലും സാധാരണ നമ്മളെ കേക്ക് ഉണ്ടാവില്ലേ, ഇങ്ങനെ ചുരുട്ടുന്ന കേക്കെല്ലാം ഉണ്ടാവില്ലേ, ആ എന്തെങ്കിലും കേക്ക് എടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള വനില കേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കേക്ക് എടുത്താൽ മതി താഴെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ 2 വലിയ ട്രെയിലാട്ടോ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ ഒരു 20 ഉണ്ടാവും, അപ്പം 2 ട്രെയിൽ തന്നെ മതിയാവും. പിന്നെ ഇതിലേക്ക് ക്രീം വേണം, നമ്മൾ മാക്ടോപ്പിൻ്റെ ക്രീമാട്ടോ ഞാൻ എടുത്തുന്നത്. കേക്കിലേക്കെല്ലാം യൂസാക്കുന്ന ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഞാനും അങ്ങനെ അളവ് നോക്കിയിട്ടൊന്നുമല്ല ആക്കിയേ, കാര്യം കുറച്ചധികം വേണമല്ലോ. കുറച്ചില്ലാന്നെങ്കിൽ കറക്റ്റ് അളവല്ലെന്ന് നോക്കി പറയാം. ഇതിപ്പോൾ ഈ ക്രീം ഒരു 2 കപ്പെല്ലാം ഉണ്ടാവുമായിരിക്കും ഞാൻ എൻ്റെ കയ്യിലുള്ള മൊത്തത്തിൽ അങ്ങ് എടുത്തിന്. പിന്നിലേക്ക് വാനില ഫ്ലേവർ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിൽ ആ ക്രീമില്ലേ മൊത്തത്തിൽ ബീറ്റ് ചെയ്യണ്ട, കേക്ക് പോലെ അങ്ങനെ സ്റ്റിഫ് ആക്കണ്ട. നമ്മൾ പുഡിങ്ങിലേക്കെല്ലാം ക്രീം എടുക്കുമ്പോൾ കേക്കിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വന്നിട്ട് എടുക്കാൻ, എന്നാലേ ആ ഒരു ടെക്സ്ചറ് കറക്റ്റായിട്ട് വരൂ. പിന്നെ വേറൊരു ബൗളിൽ ഞാനിതാ ഈ ഫ്രൂട്ട്സില്ലേ ടിൻഡ് ഫ്രൂട്ട്സില്ലേ അത് ഇടുന്നുണ്ട്. അതിൻ്റെ ആ സിറപ്പ് ഞാൻ വേറെ ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റിയിട്ടാണ് ഫ്രൂട്ട്സ് മാത്രം അതിലിട്ടണ്, കുറച്ച് സിറപ്പും കൂടി ഇട്ടാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തിക്ക് ക്രീമാണ്. ഞാൻ ഒരു വ്ളോഗിൽ ഓറിയൻ്റൽ ഫ്രൂട്ട് സാലഡ് ആക്കുന്ന കാണിച്ചിന്, അതേപോലെ തന്നെ കുറച്ച് തിക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുറച്ചല്ല, ആ ഫ്രൂട്ട്സിൽ കണക്കായിട്ടുള്ളത് തിക്ക് ക്രീമാണ് കേട്ടോ. ഇതിലേക്ക് യൂസാക്കേണ്ടത് പല ടൈപ്പ് ക്രീം ഉണ്ടല്ലോ, അതിൽ തിക്കാണ് യൂസാക്കേണ്ടത്. ഒരു 3-4 ഇത് 125 ഗ്രാമിൻ്റെ ആ ഒരു പാക്കറ്റ് തന്നെ കേട്ടോ തിക്ക് ക്രീമിൻ്റെ. അതിൽ 3-4 പാക്കറ്റ് ഒഴിച്ചിന്, പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. സോറി, മിൽക്ക് മെയ്ഡല്ല, കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുക. നമുക്ക് വിചാരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതാ ഇതേപോലെ ആകുമ്പം അങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ മതി. പിന്നെ ഇടയ്ക്ക് മധുരം ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ മധുരം കുറച്ച് കുറവാന്ന് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തേന്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഇത് ഇങ്ങനെ ആക്കിയാൽ തന്നെ. ഇനിയിപ്പോൾ ഇങ്ങനെ പുഡിംഗ് ആക്കുന്നതുകൊണ്ട് അതിൻ്റെയും കൂടി ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. ഇതിങ്ങനെ തിന്നാൻ തന്നെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ കേക്ക് വെക്കുന്നുണ്ട്. ഈ കേക്ക് ഇങ്ങനെ വാനില, ഇതിപ്പോൾ വാനില ക്രീമിൻ്റെ ഫില്ലിങ്ങുള്ള കേക്കാണ് ഞാൻ എടുത്തത്. അങ്ങനെ ഫില്ലിങ് വേണമെന്നൊന്നുമില്ല, കേക്കിന് പകരം ബ്രെഡ് എടുത്താലും മതി. പക്ഷേങ്കിൽ ഞാനിപ്പം താഴെ ഒരു ലെയർ കേക്കും അതിൻ്റെ മേലെയിൽ ഒരു ലെയർ ബ്രെഡോ വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് മാത്രം വെച്ചിട്ടും ഇതാക്കട്ടാ. പിന്നെ ഞാൻ മൊത്തത്തിൽ കേക്ക് വെക്കണ്ട, അപ്പം മധുരം കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ലെയറിൽ ബ്രെഡും കൂടി വെക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡെല്ലാം അങ്ങനെ കളഞ്ഞിട്ട് ഇതാ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിന്. പിന്നെ ഞാൻ ഈ ബ്രെഡെല്ലാം വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രൂട്ട് സാലഡിൻ്റെ ആ ഷുഗറില്ലേ, ഷുഗർ സിറപ്പില്ലേ, ആ ടിന്നിൽ നിന്ന് കിട്ടിയ അതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിങ്ങനെ അല്ലെങ്കിൽ പാൽ വെച്ചിട്ടും, പാലിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് വെറ്റ് ചെയ്യുക. പിന്നെ ആ സിറപ്പ് ഉള്ളതുകൊണ്ട് അത് നല്ല ടേസ്റ്റാണ് സിറപ്പ്, അതുകൊണ്ടാണ് ഞാൻ അതന്നെ എടുത്തത്. ഇനിയിപ്പോൾ ഇതാ ട്രേയില് ആദ്യത്തെ ലെയറായിട്ട് ഈ കേക്ക്, ഇത് റോൾഡ് കേക്കാണ് കേട്ടോ, അതിനെ ഞാൻ നിവർത്തിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിന്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ബ്രെഡും കൂടി കട്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുക്കുക.
സ്ക്വയർ പാത്രം അല്ലാത്തതുകൊണ്ട് ബ്രെഡെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ വെച്ച് കൊടുക്കാൻ. സ്ക്വയർ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇതാ ആ ഇടയിൽ വെച്ച കേക്കും ബ്രെഡും കൂടിയിട്ട് വെറ്റ് ചെയ്യുന്നുണ്ട്. പുഡിംഗ് ആക്കുമ്പോൾ നമ്മൾ നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വെറ്റ് ചെയ്തത് കുറഞ്ഞതുകൊണ്ട് ചില പുഡിംഗ് എൻ്റെ അടുത്തുനിന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ ആദ്യമെല്ലാം. അതുകൊണ്ട് നല്ലോണം വെറ്റ് ചെയ്യണം, എന്നാലേ ഫ്രിഡ്ജിലെല്ലാം വെക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങനെ സെറ്റായിട്ട് വരും. എന്നിട്ട് സെക്കൻഡ് ലെയറായിട്ട് ഞാനിതാ ക്രീം ആന്നിട്ടാ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ബീറ്റ് ചെയ്ത കേക്കിൻ്റെ ക്രീമില്ലേ, അത് കട്ടിക്ക് വെക്കുന്നില്ല, അധികം കട്ടിയില്ലാത്ത ഒരു ലെയറായിട്ട് അങ്ങനെ വെക്കില്ല. ഇനിയിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഫ്രൂട്ട് സലാഡ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം തിക്ക ക്രീമൊന്നും വെച്ചിട്ടാക്കുന്നില്ലെങ്കിലേ ഈ സെയിം രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സും കസ്റ്റേർഡും ആക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡ് ആക്കൂലേ, കസ്റ്റേർഡിൻ്റെ ഫ്രൂട്ട് സലാഡ് അങ്ങനെ ആക്കിയിട്ട് പുഡിങ്ങിൻ്റെ മേലേക്ക് വെക്കാം. പക്ഷെ അതന്നേരം കസ്റ്റേർഡിൻ്റെ ടേസ്റ്റിലായിട്ട് വേറെ ടേസ്റ്റായിരിക്കും. പക്ഷേ ഞാൻ പുഡിങ് സെറ്റാക്കേണ്ട ഒരു ഓപ്ഷൻ പറഞ്ഞേ ഉള്ളൂ. ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി പിന്നെ ഞാൻ കുറച്ച് ഇതിൻ്റെ മേലേക്ക് നട്ട്സും എല്ലാം ഇട്ട് കൊടുത്തേന്. ഇതിങ്ങനെ സെപ്പറേറ്റ് ലെയറായിട്ട് നിൽക്കും കേട്ടോ, മുന്നേ ആക്കി വെച്ചാലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഞാൻ സ്ട്രോബെറിയും കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേന്. ഇനി ഇതാ ഞാൻ വേറൊരു സ്ക്വയർ ട്രെയിലും കൂടിയിട്ട് ഇത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ആക്കുമ്പോൾ നല്ല സിമ്പിളല്ലേ, ചൈനാഗ്രാസും ഒന്നും ഇല്ലാണ്ടാക്കുന്ന പുഡിങ്ങാണ്. നമുക്ക് ഉണ്ടാക്കാനും സിമ്പിളാണ്, തിന്നാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ചൈനാഗ്രാസൊന്നും ഇല്ലയെന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. എനിക്കറിയില്ല ചൈനാഗ്രാസൊന്നും നമുക്ക് കേടാണോ അല്ലെങ്കിൽ മോശമാണോ ഒന്നും അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ പ്രോബ്ലം ഒന്നും വരില്ല. പക്ഷെ ചിലപ്പോൾ പറയും ചൈനാഗ്രാസൊന്നും അത്ര നല്ലതല്ല എന്നെല്ലാം പറയും. അത് നാച്ചുറലാണെന്നും പറയുന്നുണ്ട്. പിന്നെ ജെലാറ്റിനെല്ലാം നാച്ചുറൽ തന്നെയാണ് കേട്ടോ, അനിമലിൻ്റെ ബോണെന്നെല്ലാം ഉണ്ടാക്കുന്നതാണ് ബീഫിൻ്റെ എല്ലാം. എന്നാലും ഇല്ലാത്തത് തന്നെയല്ലേ കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവുമല്ലായിരിക്കും. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് രണ്ടാമത്തേതും. കാണാനും നല്ല രസമുണ്ട്. ഇനിയിപ്പം ഇത് ഞാൻ രാവിലെ ആണിട്ടാ ഇതുണ്ടാക്കിയ. ഇനിയിപ്പോൾ ഇത് ഞാൻ നേരെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കലാം. ഇനിയിപ്പം ഇനി ഉച്ചക്കും വൈകുന്നേരമായിട്ട് കുറേ പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഷെയർ ആക്കാം. എല്ലാം കൂടി ആകുമ്പം വ്ളോഗ് നല്ല ലെങ്തായി പോവും. പിന്നെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങും എല്ലാം ഇൻഷാല്ല അടുത്ത വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത്. ഇൻഷാല്ല നാളെ തന്നെ അടുത്ത വ്ളോഗായിട്ട് വരാം. താങ്ക് യു, ബൈ.